ഇൻ ദിസ് വീഡിയോ ഐ ആം ഗോയിങ് ടു ഡിസ്കസ് എബൌട്ട് ലോഡർ ഡിസൈൻ ഓപ്ഷൻസ് ലോഡർ ഏതൊക്കെ രീതിയിൽ ഡിസൈൻ ചെയ്യാം അതിന് ഫസ്റ്റ് വൺ ലിങ്കിങ് ലോഡർ ലിങ്കിങ് ലോഡറിൽ ആ ഓബ്ജക്ട് പ്രോഗ്രാം ഉണ്ടാവും ലൈബ്രറി ഫങ്ഷൻസ് ഫംഗ്ഷൻസ് ഉണ്ടാവും ഇതിനെയെല്ലാം കറക്റ്റ് ലിങ്ക് ചെയ്ത് മെമ്മറി ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ലിങ്കിങ് ലോഡറിൻ്റെ ഫങ്ഷനാലിറ്റി ദർ ആർ ടു ഓൾട്ടർനേറ്റീവ് ഡിസൈൻ ഓപ്ഷൻസ് ലിങ്കേജ് എഡിറ്റർ ആൻഡ് ഡൈനാമിക് ലിങ്കിങ് ലിങ്കിങ് ലോഡർ രണ്ട് രീതിയിൽ ഡിസൈൻ ചെയ്യാം ഫസ്റ്റ് ഈസ് ലിങ്കേജ് എഡിറ്റർ ലിങ്കേജ് എഡിറ്ററിന്റെ കേസിൽ ഒബ്ജക്ട് പ്രോഗ്രാമും ലൈബ്രറി ഫംഗ്ഷൻസും ലിങ്ക് ചെയ്ത് ഒരു ലിങ്ക്ഡ് പ്രോഗ്രാം ആക്കി മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും ദെൻ വി ആർ യൂസിങ് എ റീ ലോഡർ അത് ഈ ലിങ്ക്ഡ് പ്രോഗ്രാമിനെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യും ലിങ്കേജ് എഡിറ്റർ ജസ്റ്റ് ലിങ്കിങ് മാത്രം നടത്തും ദെൻ ഒരു ലോഡർ യൂസ് ചെയ്ത് അതിനെ ലോഡ് ചെയ്ത് മെമ്മറിയിൽ പ്ലേസ് ചെയ്യും സെക്കൻഡ് ഓപ്ഷൻ ഡൈനാമിക് ലിങ്കിങ് ഓർ ഡൈനാമിക് ലോഡിങ് ഓർ ലോഡ് ഓൺ കോൾ ഡൈനാമിക് ലോഡിങ്ങില് കംപ്ലീറ്റ് പ്രോഗ്രാം അറ്റ് എ സെയിം ടൈം ലോഡ് ചെയ്യുന്നില്ല ആവശ്യമുള്ള സബ് റൂട്ടീൻസ് പാർട്ട് മാത്രമേ മെമ്മറിയിൽ ലോഡ് ചെയ്യുന്നുള്ളൂ ഈ ഫസ്റ്റില് യൂസർ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുകയാണ് ആ സമയത്ത് ഒരു എറർ ഹാൻഡ്ലർ ഫങ്ഷൻ ഒരു സബ് റൂട്ടീൻ വേണം സോ ആ സമയത്ത് ഡൈനാമിക് ലോഡർ മെമ്മറിയിൽ ഒരു പാർട്ടിൽ കിടപ്പുണ്ട് സോ യൂസർ പ്രോഗ്രാം ആ എയറർ ഹാൻഡ്ലർ ഫംഗ്ഷൻ ഒരു വേറൊരു ഫങ്ഷൻ കോൾ ചെയ്യുന്ന സിറ്റുവേഷനിൽ ഡയറക്റ്റ് ഡൈനാമിക് ലോഡറിന് കൺട്രോൾ കൊടുക്കും ഡൈനാമിക് ലോഡർ മെമ്മറിയിൽ ആ പ്രോഗ്രാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും ഇല്ലെങ്കിൽ നേരെ ലൈബ്രറി പോയി ആ ഫങ്ഷൻ എടുത്ത് മെമ്മറിയിൽ പ്ലേസ് ചെയ്യും അതിനുശേഷം ഡൈനാമിക് ലോഡർ നെക്സ്റ്റ് ഫിഗറിലോട്ട് വരുവാണ് ഡൈനാമിക് ലോഡർ കൺട്രോള് എറർ ഹാൻഡ്ലർ ഫംഗ്ഷനിൽ ട്രാൻസ്ഫർ ചെയ്യും സോ എറർ ഹാൻഡ്ലർ ഫങ്ഷൻ കംപ്ലീറ്റ് ആവുന്ന സിറ്റുവേഷനിൽ ആയി എന്നുള്ള ഇൻഫോർമേഷൻ ഡൈനാമിക് ലോഡറിന് കൊടുക്കും ഡൈനാമിക് ലോഡർ ഈ ഇൻഫോർമേഷൻ യൂസർ പ്രോഗ്രാമിന് കൊടുക്കും ഇപ്പോൾ യൂസർ പ്രോഗ്രാം ഒരു ഒരു ഹാഫ് പാർട്ടിൽ നിൽക്കുകയായിരുന്നു ബാലൻസ് പാർട്ട് യൂസർ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും ഇങ്ങനെ എക്സിക്യൂഷൻ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എഗെയിൻ എറർ ഹാൻഡ്ലർ ഫങ്ഷനെ കോൾ ചെയ്ത സിറ്റുവേഷനിൽ എഗെയിൻ ഡൈനാമിക് ലോഡറിനെ കോൾ ചെയ്തു ലോഡർ ലൈബ്രറി ഓൾറെഡി മെമ്മറിയിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു മെമ്മറി ഉണ്ട് സോ ആ എറൽ ഹാൻഡൽ ഹാൻഡ്ലറിലേക്ക് ഡയറക്റ്റ് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്തു എറർ ഹാൻഡിൽ എക്സിക്യൂട്ട് ചെയ്തു ഇതിപ്പോൾ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണോ ഉള്ളത് ആ മെമ്മറിയിൽ നിന്ന് ആ ലൈബ്രറിയിൽ നിന്ന് ആ ഫംഗ്ഷനെ കോപ്പി ചെയ്ത് മെമ്മറി കൊണ്ട് പേസ്റ്റ് ചെയ്യും ഇങ്ങനെ ആവശ്യമുള്ളത് ആവശ്യമുള്ള സമയത്ത് ലോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു ഇനി അതിൻ്റെ യൂസ് കഴിഞ്ഞെങ്കിൽ അതിനെ മെമ്മറി നേരത്ത് മാറ്റുകയും ചെയ്യും സോ ഇങ്ങനത്തെ ഈ ടൈപ്പ് ലോഡർ ആണ് ഡൈനാമിക് ലോഡർ നെക്സ്റ്റ് ഈസ് ബൂട്ട് സ്ട്രാ ലോഡർ ബോട്ട് സ്ട്രാപ്പ് ഓയസിനെ ലോഡ് ചെയ്യിക്കുന്ന ലോഡർ ആണ് അത് മെമ്മറിയിൽ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ മുതൽ അഡ്രസ് ലൊക്കേഷൻ എയ്റ്റ് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഓയസിനെ ലോഡ് ചെയ്യിക്കുന്നതിന് വേണ്ട ലോഡർ ആണ് അബ്സൊലൂട്ട് ലോഡർ given an ഐഡിൽ computer with no program in memory how do we get things started എട്ട് നമ്മുടെ സിസ്റ്റം ഓഫ് ആയിരിക്കുകയാണ് ആ സമയത്ത് ജസ്റ്റ് പവർ ഓൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുക സോ അതിനു വേണ്ടി ഫസ്റ്റ് ചെയ്യുന്നത് ബൂട്ട് സ്റ്റാപ്പ് ലോഡർ ഫസ്റ്റ് ലോഡാവും ദെൻ അതിനുശേഷം ഒ എസിനെ കൊണ്ടുവന്ന് മെമ്മറി ലോഡ് ചെയ്യും ദെൻ ഒ എസ് എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്തോളും ഇനി ബൂട്ട് സ്റ്റാപ്പ് പ്രോഗ്രാം എവിടെയാണ് കോപ്പി ചെയ്ത് വെക്കുക നമുക്ക് വേണമെങ്കിൽ നോർമൽ മെമ്മറിയിൽ വെച്ചാൽ അത് ആയി പോകും അപ്പോൾ അതുകൊണ്ട് ഒരു റോമിൽ വേണമെങ്കിൽ പ്രോഗ്രാം നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും ദെൻ റോമിൽ പ്രോഗ്രാം പ്ലേസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഡിസ് നമുക്ക് ആ ലോഡർ പ്രോഗ്രാം ഒന്ന് എഡിറ്റ് ചെയ്യണമെങ്കിൽ റോം റീഡ് ഉള്ളി മെമ്മറിയാണ് എഡിറ്റ് ഓപ്പറേഷൻ പോസിബിൾ അല്ല ദീസ് ആർ ദ ഡിഫറെൻ്റ് ലോഡർ ഡിസൈൻ ഓപ്ഷൻസ്